ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഞാനൊരു വായിച്ച ഒരു സ്റ്റോറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. കച്ചവടക്കാരന് ഒരു കഴുതയുണ്ടായിരുന്നു. കഴുത പ്രായമായ കഴുതയായിരുന്നു. പ്രായമായ കഴുതയായതുകൊണ്ട് കാഴ്ചയ്ക്കും കേൾവിശക്തിക്കും കുറവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം കച്ചവടക്കാരനും കഴുതയും വ്യാപാരത്തിന് പോയപ്പോൾ ഒരു കുഴിയിലോട്ട് കഴുത വീണു. അതിനെ എടുക്കാൻ കുറേ ശ്രമിച്ചു കച്ചവടക്കാരൻ. എന്നിട്ട് കച്ചവടക്കാരൻ ഓർത്തു, ഇതിനെ എടുക്കാൻ പണച്ചെലവുണ്ടാവും, അതിനും ഭേദം ഈ കുഴി തന്നെ ഇട്ട് മൂടിയാൽ പോരെ. അപ്പം കച്ചവടക്കാരൻ പോയി രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വന്നു. രണ്ടുപേരോട് പറഞ്ഞു ഈ കുഴി മൂടിയേക്കാൻ എന്ന് പറഞ്ഞു. അപ്പം ഓരോ ചട്ടി മണ്ണിടാൻ തുടങ്ങി. അപ്പം കഴുത ഓർത്തു, ഇതന്നെ എൻ്റെ മണ്ണ് എൻ്റെ ദേഹത്ത് വീഴുന്നേ. അപ്പം കഴുത ഓർത്തു, തൻ്റെ യജമാൻ എന്നെ രക്ഷിക്കാനുള്ള പെർപ്പാടിലാണെന്ന് കഴുത ഓർത്തു. പക്ഷേ ഓരോ ചൂട് മണ്ണ് വീഴുമ്പോൾ അത് കുലുക്കി കുലുക്കി ആ മണ്ണിൽ കയറി നിന്നു. അപ്പം അത് ഏറ്റവും അവസാനമായപ്പോൾ കുഴിയിൽ നിന്ന് മേലെത്തി. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഗുണപാഠം എന്തുവാണെന്നറിയാവോ കൂട്ടുകാരെ? ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാതിരിക്കാൻ പലരും പല നെഗറ്റീവായിട്ട് വാക്കുകൾ പറയും. പക്ഷെ അതൊന്നും കേൾക്കാതെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും വായനാശീലവരായി തീരണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ മേക്കാൻ നേരെ ബൈ.